പെസഹ വ്യാഴാഴ്ചയാണ് നമ്മൾ പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെസഹ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് പെസഹ അപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക, അങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ പച്ചരി ഇതുപോലെ 3 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. പച്ചരി എടുത്തേക്കുന്ന 1 കപ്പും ഉഴുന്ന് 2 ടേബിൾ സ്പൂണും എടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള പെസാപ്പായിരുന്നു. ഇന്ന് അരി അരച്ചിട്ടുള്ള പെസാപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ മിക്സി ജാറാണ് ഉപയോഗിക്കുന്നത്. ഉഴുന്ന് വെള്ളത്തോടുകൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർക്കാം. വെള്ളം ഏകദേശം 1/4 കപ്പിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 1/8 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് അരച്ചെടുത്തു. നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതൊരു ചെറിയ പെസഹാപ്പ് അതിനകത്ത് കിട്ടുന്ന ഒരു 5-6 പേർ ഉള്ള ഫാമിലിക്കൊക്കെ ഇത് മതിയാവും. അടുത്തായിട്ട് ഈ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണം. നേരത്തേക്കുന്ന 1/2 കപ്പ് തേങ്ങ. നമ്മൾ 1 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 2-3 ചുവന്ന ഉള്ളി, അതുപോലെ 2-3 വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇതൊരു ഫ്ലേവറാണ്. ഇതൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഒരുപാട് അരയണ്ട, ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ. ഈ ഒരു പരുവത്തിനായിട്ടേക്കുന്നേ. അപ്പം ജീരകം ഒന്നുകൂടെ ഒന്ന് അരയണം, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇതേപോലെ വേണ്ടേ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ബാറ്ററിൻ്റെ പുറത്തേക്ക് ഈ തേങ്ങയുടെ മിക്സറൂടെ ചേർക്കാം. അടുത്തായിട്ട് ഈ സെയിം മിക്സി ജാർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അരി ഒരു പച്ചരിയാണ്. പച്ചരി 3-4 മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതും ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം ഗ്രാജുവലി ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തു. അപ്പോൾ ഈ ഒരു മിക്സർ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. നമുക്ക് വേണ്ട അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ഒരു അയവിലാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 1/2 കപ്പോളം വെള്ളം മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ നിറച്ച് വേണ്ട, പൊടിക്ക് താഴെ മതിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. അപ്പോൾ ഇത് പുളിപ്പിക്കാത്ത അപ്പമാണ് പെസഹാപ്പ്. പുളിപ്പിക്കാതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു മായം കിട്ടാനായിട്ട് നമ്മൾ 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഒന്നുകൊണ്ട് ഒരു മായം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യേണ്ട പാൽ ഉണ്ടാക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ നമ്മൾക്ക് കഴിക്കാനായിട്ടുള്ള പാൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ്. ഇത് ഓർഗാനിക് ജാഗറി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് അഴുക്കൊന്നും ഉണ്ടാകത്തില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം.
കൽക്കപ്പിന്റെ പകുതി മതിയോ ആ ശർക്കര ഒന്ന് അലിയാനായിട്ടുള്ള വെള്ളം. ഇവിടെ ശർക്കരയൊക്കെ ഉരുകി നല്ല തിക്കായി. അതിനകത്തേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ചേർക്കണം. ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ 2 പാൽ ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന 1/2 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് 1/4 കപ്പ് 1/2 പാൽ കിട്ടി. അതിലേക്ക് തന്നെ വീണ്ടും 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ് 2 പാൽ. അപ്പോൾ 2 കപ്പ് 2 പാൽ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ബാക്കിയുള്ള 2 പാൽ ചേർക്കാം. മൊത്തം നമ്മൾ 2 പാൽ എടുത്തേക്കുന്നത് 2 കപ്പാണ്. ഇത്രയും ചേർക്കാം. രണ്ടാം പാൽ ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒന്ന് തിക്കാവാനായിട്ട് നമ്മുടെ ഈ പാലൊന്ന് കുറുകി വരാനായിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയും തേങ്ങാപ്പാലോടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കുക. ഇത് നന്നായിട്ട് തിക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകും. അപ്പോൾ കണ്ടോ ഇതേപോലെ തിക്കായി. ഈ സ്റ്റേജിൽ നമുക്ക് 1/2 പാൽ ചേർക്കാം. അപ്പോൾ 1/2 പാലിലേക്ക് നമുക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ചേർക്കാനായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. പാലിലേക്ക് ചേർക്കുക. ഇനി ഓഫ് ചെയ്യാം. ഒന്ന് ചൂടായ മതി. അപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ പാൽ റെഡിയാണ്. ഇനി നമുക്ക് അപ്പം സ്റ്റീം ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്ക് സ്റ്റീം ചെയ്യണം. അപ്പം അതിനായിട്ട് ഇതേപോലത്തെ ഒരു വട്ടപാത്രത്തിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ തൂത്ത് വെക്കാം. അതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. നല്ലൊരു ആവി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ കുറച്ച് ഒരു 15-20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുക. പാലിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം. ആ ഫ്ലേവർ എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട് അപ്പോൾ 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. അടുക്ക ഒട്ടാണ്ട് കിട്ടിക്കഴിയുമ്പോൾ ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാം. സാധാരണയായിട്ട് പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞായറാഴ്ച ഹോഷാരാഴ്ച കിട്ടുന്ന കുരുത്തോല വെച്ചിട്ടാണിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വാഴയില കുരിശാകൃതിയിൽ വെച്ചിട്ടും ചിലർ സെർവ് ചെയ്യാറുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും. ഇതപ്പോൾ സെർവ് ചെയ്യാനായിട്ട് പെസഹാപ്പാൽ 1 കപ്പിലേക്ക് എടുക്കും. ഈ പ്രാവശ്യത്തെ പെസഹായ്ക്ക് നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 6 പേർക്കൊക്കെ കഴിക്കാനായിട്ടും ധാരാളം ഉണ്ടാവും.
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പച്ചപ്പൊടി ചേർത്തിട്ട്, വറക്കാത്ത അരിപ്പൊടി ചേർത്തിട്ടുള്ള റെസിപ്പിയായിരുന്നു. അതും നല്ല റെസിപ്പിയാണ്. അന്ന് ധാരാളം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അരി ചേർത്തിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വർഷം നമ്മൾ ഈ റെസിപ്പി ഷെയർ ചെയ്ത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.